ബിഗ് ബോസ് സീസൺ 5 കഴിഞ്ഞപ്പോ കുറച്ച് ദിവസങ്ങളായി. ഇതിനോടകം ബിഗ് ബോസ് സീസൺ 5 കണ്ടസ്റ്റന്റ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല, വളരെ ചുരുക്കം കണ്ടന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞ സമയത്ത് അങ്ങനെയല്ല, ഡോക്ടർ റോബിൻ ഇറങ്ങിയ നാള് മുതൽ ഈ ബിഗ് ബോസ് സീസൺ 5 തുടങ്ങണം വരെ ഒരു വർഷക്കാലം നീണ്ട ഒരു കണ്ടന്റിന്റെ മേളയായിരുന്നു. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അഖിൽ മാറാദ ഒരു കാര്യം പറയാനാണ്. അതായത് അഖിൽ മാറാദ പേരിൽ നടക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ചാരിറ്റി വർക്ക്, അല്ലെങ്കിൽ അഖിൽ മാറാദ പേരും പറഞ്ഞ് കുറെ ആൾക്കാർ ഫേക്ക് ആയിട്ട് ചാരിറ്റി വർക്കാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാനാണ്, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അഖിൽ മാറാദ പേരിൽ കുറെ ആൾക്കാർ പൈസ പിരിക്കുന്നുണ്ട്, തട്ടിപ്പ്. ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞ് ഡോക്ടർ റോബിൻ പുറത്തിറങ്ങി. ഡോക്ടർ റോബിൻ ഒരു ചാരിറ്റി ട്രസ്റ്റ് പോലൊക്കെ രൂപീകരിച്ചായിരുന്നു. ഡോക്ടർ റോബിൻ ഫാമിലിയെയും ഡോക്ടർ റോബിൻ ആർമിയും ഒക്കെ കൂട്ടിയിട്ട് ഇതുപോലെ ചാരിറ്റി വർക്ക് പുള്ളിക്കാരൻ ഡോക്ടർ റോബിൻ തന്നെ ഇനിഷ്യേറ്റ് എടുത്ത് ചെയ്തിരുന്നു. പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആയി, അതിപ്പം മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. പക്ഷേ അതിനുശേഷം ഡോക്ടർ റോബിന്റെ പേര് പറഞ്ഞ് കുറെ ആൾക്കാർ പൈസ തട്ടുന്നുണ്ടായിരുന്നു. ഡോക്ടർ റോബിന്റെ ചാരിറ്റിയാണ്, ഡോക്ടർ റോബിന്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞ് പൈസ പിരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതൊരു കോൺട്രവേഴ്സി ഒക്കെ ആയതായിരുന്നു. ഇപ്പൊ സീസൺ 5 കഴിഞ്ഞപ്പോഴത്തേക്കിനും അഖിൽ മാറാറിന്റെ പേരിൽ, അഖിൽ മാറാർ ഒന്നാമത്തെ കാര്യം ചാരിറ്റി വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തുടങ്ങിയിട്ടില്ല, പുള്ളിക്ക് അങ്ങനെ താല്പര്യമില്ല പബ്ലിക് ആക്കിക്കൊണ്ട് തുടങ്ങാനായിട്ട്. പക്ഷേ അഖിൽ മാറാറിന്റെ പേരിൽ ഫേക്ക് ആയിട്ട് കുറെ ആളുകൾ പൈസ പിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അഖിൽ മാറാർ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട്, ആ ലൈവ് ഞാനിവിടെ വെക്കാം. ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ലൈവ് വന്നാണ്, രണ്ട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സ് എന്നെ ഇങ്ങനെ ശ്രദ്ധിപ്പിച്ചു. കാരണം എന്റെ പേര് പറഞ്ഞിട്ട് ചില ആൾക്കാർ ചില ചാരിറ്റി പരിപാടികൾ എന്ന് പറഞ്ഞിട്ടോ അല്ലാതെ സി എൻ എ കൊണ്ട് കാണിക്കുന്ന എന്റെ ഫ്രണ്ട്സ് ആണ്. അതിന് എന്തൊക്കെ എന്റെ പേര് യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില ആൾക്കാർ വളരെ മോശമായ രീതിയിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് പൈസ പിരിക്കുന്നു, മറ്റേ ചെയ്യുന്നു, ചിലർ എന്തോ ഫാൻസ് അസോസിയേഷന്റെ മെയിൻ ആൾക്കാരാണ്. എനിക്കറിയില്ല, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഒരു ഫാൻസ് ഉണ്ടാക്കാനും ഒരു പിആർ ചെയ്യാനും പറഞ്ഞിട്ടൊന്നും പോയ ആളൊന്നുമല്ല ഞാൻ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നവരായി, നമ്മളൊക്കെ നല്ല പരസ്പരം കാണാത്ത നല്ല സുഹൃത്തുക്കളായി ഇരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഒരു ഭയങ്കരമായ രീതിയിൽ ഒരു പരിപാടിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയ ആളല്ല. അതുകൊണ്ട് തന്നെ എന്റെ പേര് പറഞ്ഞിട്ട് ഒരു രീതിയിലും ആരെങ്കിലും നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ശ്രമിക്കുകയോ ചെയ്താൽ ദേവി ഇത് ഇതിനകത്തൊന്നും ഞാൻ ഭാഗമേ അല്ല, എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, അഖിൽ മാറാർ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആൾക്കാരെ കൺഫ്യൂഷൻസ് മാറും. അതായത് അഖിൽ മാറാർ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, എന്റെ പേരിൽ ഒരു ചാരിറ്റി വർക്ക് നടക്കുന്നില്ല, എന്റെ പേരിൽ ഒരു ഫാൻസ് അസോസിയേഷനും ഇല്ല, ഞാൻ ആരോടും പൈസ പിരിക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്റെ പേരിൽ ആരും പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആരും പൈസ കൊടുക്കത്തില്ല, ആരും പൈസ കൊടുക്കരുത്, കൊടുത്തിട്ടുള്ളവർ മിണ്ടണ്ട, നാണക്കേട. പിന്നെ അഖിൽ മാറാർ ഇനി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും ഇനിയും പോയി പൈസ കൊടുക്കുന്ന മണ്ടന്മാർ കാണും, അവരെ നമുക്ക് മൈൻഡ് ചെയ്യണം, അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കാം. പിന്നെ അഖിൽ മാറാർ എന്നല്ല, ഏതൊരു സെലിബ്രിറ്റിയുടെ പേരിലും ആര് വന്ന് പൈസ ചോദിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ദയവ് ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾക്ക് ഇനി ചാരിറ്റി ചെയ്യാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്, അപ്പോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന വിശ്വാസമുള്ളവർക്ക് മാത്രം പൈസ കൊടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയുടെ പേരിൽ ആരെങ്കിലും വന്ന് പൈസ ചോദിക്കുമ്പോഴത്തേക്കും എടുത്ത് കൊടുക്കരുത്. അത് ഒരു 95% ഉടായ്പകളാണ്, അതാദ്യം മനസ്സിലാക്കുക. ബിഗ് ബോസ് സീസൺ 4 ഡോക്ടർ റോബിന്റെ പേരിൽ ഇതുപോലെ ചാരിറ്റി വെട്ടിപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതേ സാധനം അതേ പാറ്റേൺ ഇപ്പൊ ബിഗ് ബോസ് സീസൺ 5 റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ബിഗ് ബോസ് ഓരോ സീസണും കഴിയും തോറും ഓരോ കണ്ടസ്റ്റൻസും ഓരോ സീസണിലും ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. അത് ജീവിതകാലം മൊത്തം നിൽക്കുന്നൊന്നുമല്ല, ഒരു വർഷക്കാലം അടുത്ത സീസൺ വരെ നിൽക്കുന്നതാണ്. പക്ഷെ ആ ഒരു വർഷക്കാലം ഭയങ്കരമായിട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ഇത് മുതലാക്കിക്കൊണ്ടാണ് കുറെ ആളുകൾ പൈസ തട്ടാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എന്നല്ല, ഒരു സെലിബ്രിറ്റിയുടെ പേരിൽ നിങ്ങൾ പൈസ കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇനാഗ്രേഷനും അല്ലെ ചില ഫംഗ്ഷൻസും ഒക്കെ ആയി ബന്ധപ്പെട്ട് പല ആൾക്കാരും പല സ്ഥലത്തിരുന്നുണ്ട്, എന്റെ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ അടുപ്പമുണ്ട്. ശരിയായിരിക്കും, എനിക്ക് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് എന്റെ അടുത്ത സുഹൃത്തുക്കളായ ശ്രീഹരിയും ഹരീഷും പ്രവീണും രതീഷും ഒക്കെയാണ്. അപ്പം ഇവരിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിലവിൽ കോൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യാനോ എല്ലാവരുടെ ഫ്രീ ആയിട്ട് സംസാരിക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പം നിലവിൽ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ വന്നാൽ ആരെങ്കിലും എവിടെങ്കിലും ഇരുന്നിട്ട് അത് അഖിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഖിലെ നമുക്ക് ഇന്ന രീതിയിൽ ബന്ധപ്പെടുത്തി തരാം അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ അതിലൊന്നും നിങ്ങൾ വീഴാൻ നിൽക്കണ്ട. അപ്പൊ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അതായത് അഖിൽ മാറാർ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് മേഖലകളിൽ ഒരുപാട് കാര്യങ്ങളിൽ കൈവച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിചയക്കാർ കാണും, ഒരുപാട് ആളുകൾ കാണും. അപ്പൊ അവരൊക്കെ എന്റെ കൂട്ടുകാരനാണ് അഖിൽ മാറാർ, നിങ്ങൾക്ക് ഇനാഗ്രേഷൻ ചെയ്യണോ, ഞാനുണ്ട്, റേറ്റ് കുറച്ച് ചെയ്തുതരാം. ഒരു സാധാരണ അഖിൽ മാറാർ ഒരു 50,000 ഒക്കെയാണ് മേടിക്കുന്നത്, നിങ്ങൾ എനിക്കൊരു
ഒരു 25,000 തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വലിപ്പിക്കുന്ന ടീംസ് കാണാം. അവസാനം പൈസയും കാണത്തില്ല, ആളും കാണത്തില്ല, ആളുടെ പാട്ടിന് പോകും. അതുകൊണ്ട് അഖിൽ മാരാറ് പറഞ്ഞ സുഹൃത്തുക്കളുടെ പേര് നോട്ട് ചെയ്ത് വെച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രം കോണ്ടാക്ട് ചെയ്യുക, അല്ലാതെ വരുന്നവരൊക്കെ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഷ്യൂസ് മറ്റൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ലൈവിൽ വന്നത് പറയേണ്ടി വന്നത്. ഞാൻ ആദ്യം ഇത് വിട്ടുകളഞ്ഞതാണ്. അപ്പം ചില സ്ഥലത്തൊക്കെ ചില ഫാൻസ് ഗ്രൂപ്പുകളിലോ കാര്യങ്ങളിലോ ഒക്കെ എന്തൊക്കെയോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് എനിക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഒരു രീതിയിലും ഒരു കാര്യങ്ങൾ, ഇപ്പം ഞാൻ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്നാൽ ലൈഫിൽ ഒരാൾക്ക് ഞാൻ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാൾ അറിയാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഒരു അപ്പം നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു നടക്കുന്ന രീതി എനിക്കില്ല. എനിക്ക് അങ്ങനെ തോന്നിയാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞ് ചാരിറ്റി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വിനാഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തൊക്കെയാണ് ഫോട്ടോ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പൈസ വരും, അങ്ങനെയൊക്കെ ആരൊക്കെ ഇവിടെ നിന്നൊക്കെ കുറേ പൈസയൊക്കെ പിരിക്കാൻ എൻ്റെ വോയിസും അതിൻ്റെ ബഹളങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിൽ എൻ്റെ ഒപ്പം നിൽക്കുക. ആരും ആരുടെയും അനാവശ്യമായിട്ടുള്ള ചതിക്കുള്ളിൽ വീഴാതിരിക്കുക. എന്തൊരവസ്ഥ എന്നാലോചിച്ച് എനിക്ക് കഷ്ടപ്പെട്ട് 3 മാസം ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവസ്ഥ ഇതാണ്. ജനങ്ങൾ ആദ്യം അങ്ങോട്ട് പൊക്കി വെക്കും. പിന്നെ ഈ ഫാൻസ് അസോസിയേഷൻ ഒക്കെ പറ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഖിൽ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ആരെങ്കിലും ഒക്കെ തന്നെയായിരിക്കും ഈ ചെറ്റ പരിപാടി കാണിക്കുന്നത്. പിന്നെ അഖിൽമാരാർ ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഫോട്ടോ എടുപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. ഇവിടെ അങ്ങനെ വരെ പൈസ മേടിക്കുന്നവന്മാരൊന്ന് സമ്മതിക്കണം കേട്ടോ. കുനിഞ്ഞു നിന്നാൽ ഇട്ടോണ്ടിരിക്കുന്ന ചട്ടി വരെ അടിച്ചോണ്ട് പോകുന്ന ടീംസ് ആണുള്ളത്. ഈ ഫാൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ഈ അഖിൽമാരാറെ സ്നേഹിക്കുന്നവരായിരിക്കത്തില്ല. ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മുതലാക്കാൻ നടക്കുന്നവരാണ് കൂടുതലും. അതിപ്പോ ഏത് സീസൺ എടുത്താലും ഇങ്ങനെയുള്ള ഒരു ഇഷ്ടം പോലെ കാണും. അല്ല, ഞാൻ ആലോചിക്കുന്ന കാര്യം ഇതൊന്നുമല്ല. ഇപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി പൈസ മേടിക്കുന്നൊക്കെ അഖിൽമാരർ പറഞ്ഞല്ലോ. എന്നാലും അങ്ങനെ പറഞ്ഞ് പൈസ മേടിക്കുന്നത് ഏത് തോൽവിയാണ്? അത് മാത്രമല്ല, അത് കേട്ടിട്ട് പൈസ കൊടുക്കാൻ നിൽക്കുന്നവർ ആരൊക്കെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പം എത്ര രൂപയായിരിക്കും മേടിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ എത്ര രൂപയായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക? അത് ഇൻട്രസ്റ്റിംഗ് ആണ്, എത്ര എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൊള്ളാം എന്തായാലും. അപ്പോൾ നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകിലുണ്ട്. അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ അണ പൈസ എടുത്ത് ഒരാൾക്ക് കൊടുക്കാതിരിക്കുക. എല്ലാവരും കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, അത് ആർക്കും പറ്റിക്കാനായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക. ഈ പറയുന്ന പോലെ ജനങ്ങൾ തന്നെയാണ് തലയെ കയറ്റി വെക്കുന്നതും ജനങ്ങൾ തന്നെയാണ് താഴെയാക്കുന്നതും. അഖിൽമാരാർ ഇറങ്ങിയ സമയത്ത് അഖിൽമാരാർ എടുത്ത് പൊക്കി എടുത്ത് മണ്ടയ്ക്ക് വെച്ചു. നാളെ ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ ഒരു കോൺട്രവേഴ്സി ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ജനങ്ങളെല്ലാം കൂടെ അഖിൽമാരാർ എടുത്ത് താഴെ ഇട്ടേനെ, ആ അവൻ ഫെയിം ഉണ്ടാക്കിയിട്ട് അവൻ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമൊക്കെ ആയേനെ. എന്തായാലും അതിനൊന്നും ഇട വരുത്താൻ അഖിൽമാരാർക്ക് താല്പര്യവുമില്ല. അഖിൽമാരാർക്ക് അറിയാം ഇതെങ്ങനാകും എന്നൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ പുള്ളിക്കാരുടെ ഇട്ടത്, അത് വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കോൺട്രവേഴ്സീസും മറ്റു കാര്യങ്ങളൊക്കെ ആകും. ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഫാൻസ് ആയിക്കോട്ടെ എല്ലാവരും തള്ളിപ്പറയും. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇനിയും അഖിൽമാരാറുടെ പേരിലോ അല്ലെങ്കിൽ മറ്റൊരു ഒരു സെലിബ്രിറ്റിയുടെ പേരിലോ നിങ്ങൾ പൈസ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ 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 ബൈ.